ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഊതി വീർപ്പിച്ച് തെറ്റായൊരു ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ ചിലർ നടത്താറുണ്ട്. അതൊരു കെണിയാണ്. ആ കെണികളിൽ ഈ സർക്കാർ ഏതായാലും വീണുപോകില്ല. തെറ്റായ നടപടികളോട് ദാക്ഷിണ്യം ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും കൂട്ടർ കെണിയൊരുക്കിക്കൊണ്ട് വന്നാൽ ആ കെണിയിൽ വീഴാൻ സർക്കാർ ഉണ്ടാവുകയുമില്ല. സർക്കാരും പോലീസും ജിഷ്ണു പ്രണോയിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ്. ആ കുടുംബത്തോട് ഒപ്പമാണ്. ഇതിൽ ഒരു തരത്തിലുള്ള വ്യതിയാനവുമില്ല. ഇതേവരെയുള്ള എല്ലാ നടപടികളും പരിശോധിച്ചാൽ ആ കുടുംബത്തിന് നീതി കിട്ടാനുള്ള നടപടികൾ ഏറ്റവും വേഗത്തിൽ സ്വീകരിച്ച സർക്കാരാണിത്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തെറ്റായ ഇമേജിന്റെ കെണിയിൽ വീണിരുന്ന എം എ ബേബി അത് തിരുത്തി. സർക്കാർ നയമാണ് ശരിയെന്ന് ബേബി ഏറ്റുപറഞ്ഞിരിക്കുന്നു. അങ്ങനെ പിണറായി വിജയന്റെ ഭാഷയിൽ തെറ്റായ ഇമേജിന്റെ കെണിയിൽ വീർന്ന ഓരോരുത്തരായി തിരുത്തുമ്പോൾ സി പി എമ്മിനെയും സർക്കാരിനെയും സംബന്ധിച്ച് എല്ലാം ശരിയായോ? ഇന്ന് മഹിജയുടെ എല്ലാ വാദങ്ങളും ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ വാദങ്ങളും നിരാകരിച്ചുകൊണ്ട് ജിഷ്ണു കേസിലെ പ്രചാരണമെന്ത് സത്യമെന്ത് എന്ന വലിയ പരസ്യമാണ് എൽ ഡി എഫ് സർക്കാർ എല്ലാ പത്രങ്ങൾക്കും നൽകിയത്. അതിന് പിന്നാലെ മഹിജയുടെ പ്രതികരണവും വന്നു. ഇപ്പോൾ അവശനിലയിലായി ഐ സി യുവിൽ പ്രവേശിപ്പിക്കപ്പെട്ട മഹിജ ആരോഗ്യനില മോശമായ അവസ്ഥയിലും ഇന്ന് രാവിലെ പിണറായി സർക്കാരിൻ്റെ ഈ പരസ്യത്തിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. മഹിജയുടെ വാക്കുകളിലേക്ക്. പരസ്യം കൊടുത്ത ശരിയായില്ല, അതാണ് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. എന്തുവേണമെച്ചാൽ ഇത്രയോ മർദ്ദനം കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഈ അമ്മയെ അങ്ങനെ പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ള വിധത്തിലാണ് ഒന്നത് അക്കാര്യം. ഗവർമെൻറ് ഞങ്ങളെ കൂടെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് വിശ്വാസത്തിലെടുക്കണ്ടേ? അപ്പം അതിലല്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന പീഡനം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയേണ്ടി വന്നതിൽ ഒരുപാട് ഇതുണ്ട്. ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ എം എ ബേബിയും നിലപാട് തിരുത്തിയതോടെ സി പി എമ്മിന് എല്ലാം ശരിയായോ? ഈ വിഷയത്തിൽ കൊല്ലം ഡി സി സി അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ, എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജെയ് സി തോമസ്, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ പ്രതികരിക്കും. ഒപ്പം ജിഷ്ണുവിൻ്റെ ബന്ധു ശ്രീ കെ കെ ശ്രീജിത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ന്യൂസ് അവറിൽ ചേരും. ശ്രീ ശ്രീജിത്ത്, ഇന്നത്തെ ദിവസം പുലർന്നത് ഈ ജിഷ്ണു കേസിൻ്റെ സത്യമെന്ത് പ്രചാരണമെന്ത് എന്ന പിണറായി സർക്കാരിൻ്റെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയുള്ള വലിയ പരസ്യം കണ്ടുകൊണ്ടാണ്. ഈ കേസിൽ സത്യത്തിൽ ആ പരസ്യത്തിൽ ഇനി ചേർക്കാൻ ബാക്കിയുള്ളത് ആശുപത്രിയിൽ കിടക്കുന്ന മഹിജയും നിങ്ങൾ ജിഷ്ണുവിൻ്റെ കുടുംബവും പറഞ്ഞതെല്ലാം കളവാണ് എന്ന ഒറ്റ വാചകം മാത്രമാണ്. ഈ പരസ്യം യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ്? സാങ്കേതിക തടസ്സമുണ്ട് ശ്രീജിത്തുമായുള്ള സംഭാഷണത്തിന്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇന്നും ആ അമ്മയെ കണ്ടിരുന്നു. ആ അമ്മ ഈ പരസ്യത്തോട് പ്രതികരിച്ചത് ഇപ്പോൾ നാം കേട്ടതുമാണ്. സത്യത്തിൽ ഈ പരസ്യം അവർക്കുണ്ടാക്കിയ മനോവേദന വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പരസ്യത്തിൽ കുറവുള്ളത് മഹിജ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന ഒറ്റ വാക്യം മാത്രമാണോ? തീർച്ചയായും ആ പരസ്യത്തിൻ്റെ രത്ന ചുരുക്കമെന്ന് പറഞ്ഞത് ആ അമ്മ നെഞ്ചു പിളർന്ന് ഹൃദയം പൊട്ടി ഈ ഗവൺമെൻറ്റിനോടും ഈ പൊതുസമൂഹത്തോടും പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ച കള്ളമാണെന്ന്, നമ്മുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് നികുതി കൊണ്ടുള്ള കേരള ഖജനാവിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ പരസ്യപ്പെടുത്തി. എന്തിനീ ഇത്തരം രീതികളൊക്കെ ഈ സർക്കാർ അവലംബിക്കുന്നു? ഈ സർക്കാരെന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യ സർക്കാരൊന്നും അല്ലല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ
ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി ജനങ്ങളെ സേവകരായി തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ആ ഇപ്പോഴും ഈ ജലപാനം പോലും ഇല്ലാതെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും കമ്മ്യൂണിസം മാർസിസം എന്ന ആശയം വിടാതെ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കന്മാരെ ആരാധിക്കുന്ന ആ കുടുംബത്തിന് നീതി കൊടുക്കാൻ സർക്കാർ തയ്യാറാകാതെ നീതി അകലെ എന്ന് ഉറച്ചു പറയുന്ന ഒരു സർക്കാർ, പക്ഷേ അതിനോടൊപ്പം നല്ല വാക്കുകൾ വെറുതെ പറയുന്നു, വൃഥാ അങ്ങ് പറയുക, അവരെ കാണാൻ കൂട്ടാക്കത്തില്ല എന്ന ദുശാഠ്യവും ദുർവാശിയും ഒരു ഭാഗത്ത് പ്രദർശിപ്പിക്കുമ്പോൾ കൃത്യമായി പറയുമ്പോൾ മറുഭാഗത്ത് പറയുക ഈ ഗവൺമെൻറ് മഹിജിയോടും ജിഷ്ണുവിൻ്റെ കുടുംബത്തോടും ഒപ്പമാണെന്ന്. അങ്ങനെ കുടുംബത്തോടൊപ്പമാണ് എങ്കിൽ നിങ്ങൾ എന്തിനീ കേസ് അട്ടിമറിച്ചു? ഈ കുഞ്ഞു മരിക്കുന്ന ജനങ്ങളെ ബിന്ദു ഇന്ന് ആ അമ്മയെ കണ്ടിരുന്നു. ഈ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീമതി ബിന്ദുവും വായിച്ചതാണ്. ആ അമ്മ എന്താണ് പറയുന്നത്? പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അവരുടെ ശരീരത്തിൽ അവരുടെ അടിവയറ്റിൽ പരിക്കുണ്ട്, അത് നീലിച്ച് കിടക്കുകയാണ്. എന്നിട്ടും ഈ സർക്കാർ പറയുന്ന പോലീസ് ഒരു കുഴപ്പവും ചെയ്തില്ലെന്ന്. എനിക്ക് ഏറ്റവും വേദനയുണ്ടായത് രാഷ്ട്രീയമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാം, അതിനൊക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. എനിക്ക് ഏറ്റവും വേദനയുണ്ടായി ഇന്ന് ശൈലജ ടീച്ചറിൻ്റെ പ്രതികരണം. ഏത് സാഹചര്യത്തിലാണ് അവർ പോയി നിരാഹാരം ഇരിക്കുകയും ഇത്തരം സമരമൊക്കെ ചെയ്യുകയും ചെയ്യുന്ന കാര്യമെന്ന് അവർ ചോദിക്കുമ്പോൾ, ജിഷ്ണുവിൻ്റെ അമ്മയെ പോയി കണ്ടിട്ട് ഇവരിത് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്കത് പറയാൻ കഴിയില്ലായിരുന്നു, അവരെ ബോധ്യപ്പെടുത്താം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഡി ജി പിയുടെ അടുത്ത് അടക്കം ആ പരിക്കൾ അവർ കാണിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഞാനവിടെ 4 മണിയോട് 3:45 ഞാൻ അവിടെ എത്തുന്നത്. ചെല്ലുമ്പോൾ കാണുന്ന ഒരൊറ്റ മാധ്യമങ്ങൾ അകത്ത് പ്രവേശിപ്പിക്കത്തില്ല എന്ന നിർബന്ധം, ഒരു മാധ്യമങ്ങൾ രാവിലെ മാധ്യമങ്ങളൊന്ന് കണ്ടതിൻ്റെ പേരിൽ പിന്നെ അവരെ കാണാൻ അനുവദിക്കുന്നില്ല. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ അവശ്യയായി, ഒന്ന് മിണ്ടാൻ പറ്റാതെ. പലതവണ ഞങ്ങൾ വിളിച്ചു, ഒരുപാട് വിളിച്ചു, മോള് വിഷമിച്ച്, മോളുടെ ആരോഗ്യനില ആകെ മോശമാണ്, അമ്മ മോളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുഞ്ഞിത്തിരി വെള്ളമെങ്കിലും കുടിക്കും, അതിന് പറയൂ പറയൂ, കണ്ണ് തുറക്ക് കണ്ണ് തുറക്കുന്ന ഒരുപാട് ഏറെ നേരം പറഞ്ഞതിന് ശേഷം വളരെ പ്രയാസപ്പെട്ട് അവർ ഇമ ഒന്ന് വെട്ടും, പക്ഷേ അതേ വേഗത്തിൽ തന്നെ ഇമ കണ്ണടഞ്ഞു പോകുന്നു. പിന്നെ കുറേയധികം ശ്രമിച്ചതിന് ശേഷമാണ് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ അവർ തയ്യാറായത്, അത് കഴിഞ്ഞത്. അവർക്ക് തയ്യാറായില്ല എന്നതിനേക്കാൾ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ അവസാനം ധൈര്യം, മോളോട് എന്ത് പറയണമെന്ന് ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് ഇരിക്കൂ എന്നാണ് അവർ പറയുന്നത്. പിന്നെ മോൾ കുഞ്ഞിനോട് വെള്ളം കുടിക്കാനൊക്കെ പറയുമ്പോൾ മോൾക്ക് എന്തെങ്കിലും പറ്റത്തില്ലേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവർ വീണ്ടും പറയും എൻ്റെ മോൻ നഷ്ടപ്പെട്ടു, മറ്റൊന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് ഹൃദയം പിളരുന്നതായിട്ട് തോന്നി. ഇതൊന്നും സഹിക്കാനുള്ള ശക്തിയൊന്നും കേരളത്തിലെ ജനതയ്ക്കില്ല, സാധാരണക്കാർക്കില്ല. കമ്മ്യൂണിസവും മാർസിസവും കോൺഗ്രസും RSS ഒക്കെ വേറെ ഇരിക്കട്ടെ, മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു വികാരമുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നതല്ല ഇന്ന് ജിഷ്ണു കേസിൽ കേരളത്തിൽ നടക്കുന്നത്. ആ കേസ് ആദ്യം തൊട്ട് അട്ടിമറിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ആ കുടുംബം. ജോസഫ് സി മാത്യു, ഇന്ന് സർക്കാർ കൊടുത്തിട്ടുള്ള ഈ വലിയ പരസ്യത്തിൽ ജിഷ്ണുവിൻ്റെ അമ്മയെ പോലീസ് നിലത്തിട്ട് വലിച്ചഴിച്ചു എന്ന തെറ്റിദ്ധാരണാജനകമായ പ്രചാരണമാണ് ഒരു സംഘം അഴിച്ചുവിടുന്നത്. എന്നാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, നടന്നതായി ഒരു ദൃശ്യവും ഒരു മാധ്യമവും പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിലത്തിരിക്കുന്ന ജിഷ്ണുവിൻ്റെ അമ്മയെ പോലീസുകാർ കൈനീട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മിക്ക ചാനലുകളും കാണിക്കുന്നത്. റേഞ്ച് IG നടത്തിയ അന്വേഷണത്തിലും പോലീസ് അതിക്രമത്തിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഈ അമ്മ ആദ്യ ദിവസം തന്നെ നിഷേധിച്ചു. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞു. ഇപ്പോഴും ഈ പരസ്യത്തിൽ പറഞ്ഞത് കളവാണെന്ന് അവർ പറയുന്നു. ചുരുക്കത്തിൽ, ഞങ്ങൾ ജിഷ്ണുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒപ്പമാണെന്ന് ഇന്നുകൂടി മലപ്പുറത്ത് ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ, CPM നേതാക്കൾ അത് ആവർത്തിക്കുമ്പോൾ, നേരത്തെ സർക്കാരിനെ പോലീസിനെ വിമർശിച്ച MA ബേബി ഇന്ന് അത് തിരുത്തി സർക്കാർ ചെയ്തതാണ് ശരിയെന്ന് പറയുമ്പോൾ, ഇനി ബാക്കിയുള്ളത് ഈ മഹിജ കള്ളം പറഞ്ഞതാണെന്ന ഒറ്റ വാചകം മാത്രമാണോ? ഇനി പരസ്യത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ, ഒരു പബ്ലിക് എക്സ്ചക്കറി എന്നുള്ളൊരു ചെലവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് PRD എപ്പോഴും അങ്ങനെ പലപ്പോഴും പരസ്യം കൊടുക്കാറുണ്ട്, സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു 5 വർഷ കാലയളവിലെ അല്ലെങ്കിൽ ഒരു ദീർഘകാലയളവിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുക, അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ പരസ്യങ്ങളിലൂടെ പറയുക. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, സത്യത്തിൽ ഈ പരസ്യത്തിന് കിട്ടിയ സ്പേസിനേക്കാൾ എത്രയോ അധികം മീഡിയ സ്പേസ്, മുഖ്യമന്ത്രിയോ ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രിമാരോ ഇത് സംബന്ധിച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്രപ്രസ്താവന കൊടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്, വളരെ ചുരുങ്ങിയ കാലയളവിൽ, വളരെ സമീപകാലത്ത്, ഇപ്പോൾ ഈ കറണ്ട് ഇഷ്യൂവിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരു ഇഷ്യൂവിൽ PRD പരസ്യത്തിനാണ് മന്ത്രിമാരുടെ വാക്കിനേക്കാൾ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തേക്കാൾ വില എന്ന് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് കരുതുന്നതെന്ന് എനിക്കറിയില്ല. അത് യഥാർത്ഥത്തിൽ വളരെ സീരിയസായി ആലോചിക്കേണ്ടതാണ്. ഒരു പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് എന്തിനിങ്ങനെ ഒരു പരസ്യം കൊടുക്കണം? അതിലധികം മീഡിയ സ്പേസ് മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിന് കിട്ടുമായിരുന്നില്ലേ? അതിലും വിശ്വാസ്യത എങ്ങനെ PRD പരസ്യത്തിന് കിട്ടും? ഒന്നാമത്തെ എൻ്റെ സംശയം അതാണ്. രണ്ടാമത് അതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ ഭാഗത്ത് ഏതാണ്ട് 14 പോയിൻറ്റോളം ഉണ്ട് അതിൻ്റെ അകത്ത്.
അതിലാദ്യ ഭാഗത്ത് കുറേ സത്യങ്ങളുണ്ട്, അതിൽ പറയാതിരിക്കുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കഘട്ടത്തിലുണ്ടായ വളരെ ഗൗരവതരമായ വീഴ്ച അതിനി കറക്റ്റ് ചെയ്യപ്പെടാൻ കഴിയില്ല. ആ ചോര തളം കെട്ടി നിന്നത്, അത് പരിശോധിക്കപ്പെടാതിരുന്നത്, ആ മുറി കഴുകി മാറ്റിയത്, അതിൽ അന്യ ആൾക്കാരെ പ്രവേശിപ്പിച്ചത്, അതൊക്കെ വിട്ട് പറയാവുന്ന തരത്തിൽ വീഴ്ചകളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് പോട്ടെ, അത് കഴിഞ്ഞ കാര്യം, അത് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് പോലീസിൻ്റെ തലത്തിൽ വന്നതാണ്, സർക്കാർ അതിൽ അന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ദൈനംദിനം എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നൊരു ആനുകൂല്യം പോലും സർക്കാരിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഈ വിനു വാദിച്ച ഭാഗം മുതൽ അവസാനത്തെ 6 പോയിൻറ്റുകളെന്ന് പറഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ ഈ കുടുംബത്തെ മാത്രമല്ല കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്ന നമ്മളെ എല്ലാവരെയും വിഡ്ഢികളാക്കുന്ന വാചകങ്ങളാണ് അതിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ പോയിൻ്റ് പറയാൻ വേണ്ടിയാണ് ഈ പരസ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്, വടകരയിൽ നിന്ന് 6 പേർ വാഹനം കയറിയെന്ന് പറയുന്നത് വളരെ അബ്സല്യൂട്ടായിട്ട് പറയുകയാണ്. ആ കുടുംബം പറയുന്നത് ഞങ്ങൾ 14 പേരാണ് അവിടുന്ന് വന്നത്. ഇത് ചെക്ക് ചെയ്യാവുന്ന ഫാക്റ്റാണല്ലോ. സർക്കാർ തീവണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നവരാണ്. ഒന്നിച്ച് ബുക്ക് ചെയ്ത് വരുന്നതിൽ 14 പേരിൽ 6 പേരെ ഉള്ളൂ എന്ന് സർക്കാർ പരസ്യത്തിലൂടെ പറയുകയാണ്. പിന്നെ രണ്ടാമത്, അതേ വാചകത്തിൽ ബന്ധുക്കളായ 6 പേർ, ബന്ധുക്കളല്ലാത്ത മറ്റു ചിലർ അനേകം പേർ, ഇനിയും അതും കൂടാതെ പുറത്തുനിന്ന് വന്ന കുറേ പേർ. ഈ 3 കാറ്റഗറി എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇത് ജിഷ്ണുവിൻ്റെ അമ്മ ആവശ്യപ്പെട്ടാൽ അല്ലെ കുടുംബം ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഇതിനോട് പ്രതികരിക്കാവൂ എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ അത് വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവതരമായ വിഷയം, ഒരു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും പറയരുതാത്ത വിഷയം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു പൂജാരിയും ഒരു മാതാവും കൂടി അറസ്റ്റിലായി ഒരു കുട്ടിയുടെ പീഡനവും മരണത്തിൻ്റെ. ആ അമ്മയ്ക്ക് പരാതിയില്ല, അതിൻ്റെ അർത്ഥം നമ്മൾ പ്രതികരിക്കേണ്ട എന്നാണോ? ഒരു ക്രിമിനൽ ഒഫൻസ് നടന്ന കേസിൽ ഒരു പൊതുസമൂഹം പ്രതികരിക്കേണ്ട എന്ന് പത്രപരസ്യത്തിലൂടെ വീണ്ടും പറയുകയാണ്. പ്രസ്താവനകളിൽ വന്നത് പോകട്ടെ, അതിനുശേഷം ഈ പറഞ്ഞതെല്ലാം നിലത്തിട്ട് വലിച്ചിഴിക്കുന്ന ഒരു ദൃശ്യങ്ങളിലും കണ്ടില്ല. പക്ഷേ ഒരു ദൃശ്യങ്ങളിലും കാണാതെ തന്നെ നേരത്തെ ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞതുപോലെ, ഇനി കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയുന്നതിൽ രാഷ്ട്രീയ മുതലെടുപ്പുണ്ടാവാം നോക്കുക. പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള ആൾക്കാർ തന്നെ പരസ്യമായിട്ട് പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞല്ലോ, അവർ പോയി കണ്ടു, അത് നോക്കി, ഇതെല്ലാം പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചാനലിൽ തന്നെ സിനിമാറിയ പാർവതി പറഞ്ഞു, ഞാൻ നേരിട്ട് സംസാരിച്ചതാണ് പാർവതിയോടും, അവർ കണ്ടു. അത് പുറത്ത് മാധ്യമങ്ങളെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് അത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാവുന്ന ഒരു കാര്യത്തിൽ നിലത്തൂടെ വഴിച്ചിഴിച്ചോ എന്നുള്ളതാണോ? ബൂട്ടിട്ട് ചവിട്ടിയെന്നാക്കിക്കോ? അപ്പോൾ അതിന് അത് DGP എന്നിട്ടും കാണിച്ചു കൊടുത്തു എന്ന് പറയും. പക്ഷേ അത് തമസ്കരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് വരികയാണ്. ഇനി ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. PRD ഇങ്ങനെ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കുന്നു, ഗവൺമെൻറ് വളരെ കൃത്യമായി പറഞ്ഞു. ഇനി എന്ത് അന്വേഷണമാണ് ശ്രീ മനോജ് എബ്രഹാം നടത്തുന്നത്? ഇപ്പോഴും അന്വേഷണം നടത്തുകയാണെന്നാണല്ലോ പറയുന്നത്. എന്ത് അന്വേഷണമാണ് നടത്തുന്നത്? നാളെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ ഇതിന് വിരുദ്ധമായ ഒന്ന് വരാൻ കഴിയുമോ? അങ്ങനെ വന്നാൽ സർക്കാർ മറ്റൊരു പരസ്യത്തിലൂടെ ഇന്നുണ്ടായ ഈ ഫാക്ച്വൽ എറേഴ്സ് കറക്റ്റ് ചെയ്യുമോ? അതോ അതിനും നമ്മൾ പൈസ മുടക്കേണ്ടി വരുമോ? അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നതെന്നൊരു വ്യക്തതയില്ലാതെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു വലിയ വൈതരണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അബദ്ധത്തിന് പുറകെ മറ്റൊരു അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത്, 2 വനിതാ മന്ത്രിമാരുൾപ്പെടെയുള്ള ഒരു മന്ത്രിസഭയാണ് നമ്മുടേത്. പലതിനും മന്ത്രിസഭാ ഉപസമിതി നിശ്ചയിക്കുന്ന മന്ത്രിസഭയുമാണ്. എന്തുകൊണ്ട് ഈ വനിതാ മന്ത്രിമാർക്കൊന്ന് സന്ദർശിച്ച് ഒരു ഫാക്ട് ഫൈൻഡിങ് മെഷീൻ യഥാർത്ഥത്തിൽ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത്ര കരിവാളിച്ച പാടുകൾ കാണാനുണ്ടെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു പറയട്ടെ, അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അതേസമയം പോലീസുകാർ ആരാണോ ആരോപിക്കപ്പെടുന്നത് അവർ പറയുന്നത് മാത്രമാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചതാരാണ്? പരസ്യമായി ആക്രോശിക്കുന്ന IGയെ തന്നെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇത് ബയസ്ഡ് ആയിട്ടല്ലാതെ നീങ്ങും? ഈ പുറത്തുനിന്ന് വന്നെത്തിയവർ ആരാണ്? ഏത് ഗ്രഹത്തിൽ നിന്നാണ് അവർ വന്നെത്തിയത്? ഇതെല്ലാം പൊതുസമൂഹത്തിനോട് യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അത് PRD പരസ്യത്തിനല്ല, നമുക്ക് നമ്മുടെ ജനപ്രതിനിധികൾ പറയുന്നതിനാണ് കൂടുതൽ വില. അവർ പറയുകയാണ്. ശ്രീ സച്ചിദാനന്ദൻ ചേരുന്നുണ്ട്, വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. ശ്രീ സച്ചിദാനന്ദൻ, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ ശ്രീ സച്ചിദാനന്ദൻ എങ്ങനെയാണ് കാണുന്നത്? വാസ്തവത്തിൽ അന്ന് ജിഷ്ണുവിന്റെ അമ്മയെ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ശരിയാണ്, അവരുടെ കുടുംബം ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വരാം ഷാജഹാനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെ അവിടെ വിളിച്ചിരുത്തി സംസാരിച്ചാൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൂടെ വന്ന ആളുകളെ കൂടി സംസാരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ
ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ആദ്യമായി പോലീസ് മേധാവികളുടെ ഭാഗത്തുനിന്ന് തന്നെ അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ട്. രണ്ടാമത് ഷാജഹാനും മറ്റും ഒരു ജാമ്യമില്ലാ വകുപ്പിന് കീഴിൽ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോ കൂടുതലായിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്, ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് എന്നുള്ള കാര്യത്തില് അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. ഇടത് ഭാഗത്ത് തന്നെയുള്ള ആളുകൾ പറയുന്നത് അവർ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിനെക്കുറിച്ചുള്ള സത്യം ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നാലാമത് ഒരു PRD പരസ്യത്തിലൂടെയല്ല, മുൻപ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഈ കാര്യങ്ങൾ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാം. വാസ്തവത്തിൽ വേണ്ടിയത് ഏതായാലും സംഭവിച്ചു പോയി പോലീസുകാർ അങ്ങനെ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ഉടൻ തന്നെ അതിനൊരു അന്വേഷണം ഓർഡർ ചെയ്യുകയാണ്. ഒരു സാമാന്യ വിവേകമുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രി ചെയ്യുക, അല്ലാതെ അത് പോലീസിനെ ന്യായീകരിക്കില്ല. അപ്പൊ പോലീസിനെ ന്യായീകരിച്ചത് ഇതില് മുഖ്യമന്ത്രി വരുത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടിയിരുന്നത് ഒരു വളരെ സ്വതന്ത്രമായ അന്വേഷണം, അത് നിയമസഭാ സാമാജികരുടെ ഒരു കമ്മിറ്റിയെ കൊണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്രമായ ഏജൻസിയെ കൊണ്ടാവാം. ആ തരത്തിലുള്ള അന്വേഷണത്തെ അപ്പൊ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയധികം വഷളാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. പൊതുവെ പറഞ്ഞാൽ ഒട്ടും വിവേകപൂർവ്വം അല്ലാത്തതും ഒട്ടും ജനാധിപത്യപരമല്ലാത്തതുമായ ഒരു സമീപനമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് മറ്റനേകം സ്വതന്ത്രരായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് പോലെ നിൽക്കുന്ന ആളുകളെ പോലെ എനിക്കും തോന്നുന്നത്. നന്ദി യേശു സച്ചിദാനന്ദൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ ജെയ്ക്ക് സി തോമസ് മലപ്പുറത്ത് നിന്ന് ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ ജെയ്ക്ക്, ഇവിടെ ഇന്ന് സർക്കാർ നൽകിയ പരസ്യത്തിലൂടെ യഥാർത്ഥത്തിൽ ജിഷ്ണുവിൻ്റെ കുടുംബം പറയുന്ന പരാതികൾ പാടെ നിരാകരിക്കുകയാണോ സർക്കാർ ചെയ്തത്? യഥാർത്ഥത്തിൽ സർക്കാർ നൽകിയ പരസ്യം, അതിൻ്റെ ഒരു വിശദീകരണം നൽകേണ്ടത് ചോദിക്കേണ്ടത് എന്നോടായിരുന്നില്ല. അത് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക വ്യക്താക്കൾ അല്ലെങ്കിൽ ആ പരസ്യം നൽകിയ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ആളുകൾ അവരാണ് അതിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ വിശദീകരിക്കേണ്ടത്. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ കാണുകയും വായിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തന്നെ ഇല്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഈ ജിഷ്ണുവിൻ്റെ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഞാൻ പ്രതികരിക്കുന്ന സംഘടന എല്ലാ പത്രമാധ്യമങ്ങളിലും ഒരേപോലെ ഞങ്ങൾ പറഞ്ഞത്, അത് ഞങ്ങൾ നിലയുറപ്പിക്കുന്നത് ജിഷ്ണുവിൻ്റെ കുടുംബത്തോടും ആ അമ്മയോടും കൂടെ തന്നെയാണ്. അവിടെ സംയമനപൂർവ്വമായിരുന്നു പോലീസ് ഇടപെടേണ്ടത് എന്ന് ഞങ്ങളെല്ലാ പത്രമാധ്യമങ്ങളോടും ഞങ്ങളുടെ നിലപാട് വിശദീകരിച്ചതാണ്. അതേ നിലപാടിൽ തന്നെയാണ് ഇന്നും ഞങ്ങൾ നിലകൊള്ളുന്നത്. ഇവിടെ ജിഷ്ണുവിൻ്റെ മരണത്തിനും രക്തസാക്ഷിത്വത്തിനും കാരണമായിട്ടുള്ള മുഴുവൻ ആളുകളെയും കലത്തുറങ്കിൽ അടയ്ക്കുന്നിടം വരെ ആ കുടുംബത്തോടൊപ്പം മുന്നോട്ടും ഞങ്ങളും ഞങ്ങളുടെ സംഘടനയും നിലയുറപ്പിക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം ശ്രീ ജെയ്ക്ക്, ആ അമ്മയുടെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ജെയ്ക്ക് ഈ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് ഞങ്ങളൊന്ന് കാണിച്ചിരുന്നു. ഒരിക്കൽ കൂടി അമ്മയുടെ രാവിലത്തെ അവർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്ന ആ സമയത്ത് രാവിലെ പറഞ്ഞ വാക്കുകൾ. പരസ്യം കൊടുത്താൽ ശരിയായില്ല, അതാണ് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. എന്തുവേണമെന്ന് വെച്ചാൽ ഇത്രയും മർദ്ദനം കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഈ അമ്മയെ അങ്ങനെ പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ള വിധത്തിലാണ് ഒന്നത് അക്കാര്യം. ഗവർമെൻറ് ഞങ്ങളെ കൂടെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് വിശ്വാസത്തിലെടുക്കണ്ടേ? അപ്പം അതിലല്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന പീഡനം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയേണ്ടി വന്നതിൽ ഒരുപാട് ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീ ജെയ്ക്ക്, ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാരിൻ്റെ ഈ പരസ്യത്തെയും ഈ അവകാശവാദത്തെയും ജെയ്ക്ക് തള്ളിക്കളയുമോ? തള്ളിക്കളയാനാവില്ല ശ്രീ വിനു. ഇപ്പോൾ ജിഷ്ണുവിൻ്റെ അമ്മ അവർക്ക് നേരിട്ട ദാരുണമായ അനുഭവങ്ങൾ വിവരിക്കാൻ അവർക്കുള്ള അവകാശം പോലെ തന്നെ സംസ്ഥാനത്തെ സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള അവമതിപ്പ് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, സർക്കാരിന് എതിരെ തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ടെന്ന് സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ, ആ ധാരണയെ തിരുത്താനുള്ള ഒരേപോലെയുള്ള ജനാധിപത്യ അവകാശം സർക്കാരിനുമുണ്ട്. സർക്കാർ ആ അവകാശം വിനിയോഗിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ അവകാശം സർക്കാരിന് വിനിയോഗിക്കാം. എൻ്റെ ചോദ്യം SFI സംസ്ഥാന പ്രസിഡന്റിനോടാണ്. ആ കുടുംബത്തോടൊപ്പം നിലനിൽക്കുന്നു, തുടക്കം മുതൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ കൊടി നോക്കിയല്ല,
ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പം ആ അമ്മയോടും ആ കുടുംബത്തോടും ഒപ്പമാണെന്ന് ആവർത്തിച്ചു പറയുന്ന ജയിക്ക് ആ അമ്മ പറയുന്നതിനെയാണോ വിശ്വസിക്കുക, സർക്കാരിൻ്റെ ഈ പരസ്യത്തിൽ പറയുന്ന അവകാശവാദത്തെയാണോ വിശ്വസിക്കുക? ശ്രീ ബിനു, നമ്മൾ ഈ വിഷയം ഉണ്ടാകുന്ന ഘട്ടം മുതൽ ഇപ്പോൾ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ, ഒരു മുൻകാല ചരിത്രം ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത മുത്ത് എന്ന പോലെ നമ്മളൊന്ന് എണ്ണമിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന വളരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇത് വളരെ വൈകാരികമായിട്ടാണ് നമ്മുടെ പൊതുസമൂഹവും ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും ഈ ഇഷ്യൂവിനെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം, ഒരു വാദം നിങ്ങൾ പറയുന്നതിനെ കണ്ടിക്കാൻ വേണ്ടി നടത്തിയാൽ അത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടായിരിക്കും സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുക. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തോട് ഇപ്പോൾ കമന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ആ കുടുംബത്തോടൊപ്പം നിലയുറപ്പിക്കുക തന്നെയാണ് ഞങ്ങളുടെ ചുമതല. ജയിക്ക്, ജിഷ്ണു കേസിന്റെ പ്രചാരണം എന്ത്, സത്യം എന്ത്, അതാണ് ഈ പരസ്യത്തിന്റെ തലക്കെട്ട്. അതിൽ പറയുന്നത് ഈ ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒരു മർദ്ദനവും ഏറ്റില്ല, റേഞ്ച് ഐ ജി നടത്തിയ അന്വേഷണത്തിലും അതിക്രമത്തിന് തെളിവൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്നത് ഈ അമ്മയുടെ ഏറ്റുപറച്ചിലാണ്, ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പരസ്യവുമാണ്. അവിടെ ഒരു നിലപാടെടുക്കേണ്ടേ? ഈ കൊടിയുടെ നിറം നോക്കാതെ, ഭരിക്കുന്നത് ആരെന്ന് നോക്കാതെ സമരം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് അവിടെ ഒരു നിലപാട് വേണ്ടേ? ഞാൻ അതുകൊണ്ടാണ് ബോധപൂർവം ശ്രീ ബിനു ഞാൻ പറഞ്ഞത്, ജിഷ്ണുവിൻ്റെ അമ്മ വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നടത്തിയ പ്രതികരണം ഞാനത് കണ്ടില്ല, നിങ്ങൾ കേൾപ്പിച്ചു എന്നെ. അതേപോലെ തന്നെ ശ്രീ ബിനു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് നമ്മുടെ എല്ലാ പത്രമാധ്യമങ്ങളിലും സർക്കാർ നൽകിയ ഒരു പരസ്യമുണ്ട്. ഇതിൽ ആർക്കൊപ്പമാണ് എന്നത് ഇപ്പോൾ ഞാൻ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് വൈകാരിക തലത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ആകെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ്. രക്തസാക്ഷിത്വമാക്കാണ് ജയിക്ക് ഉപയോഗിച്ചത്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായ ഒരു രക്തസാക്ഷിത്വമായാണ് ജയിക്ക് അതിനെ കാണുന്നത്. അത് വൈകാരിക തലമല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ് ശ്രീ ബിനു, അക്കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് എവിടെയാ, ഡി ജി പിയുടെ ഓഫീസിൽ വെച്ചിട്ടുണ്ടായ സംഭവങ്ങൾ മുതൽ ഇതേവരെയുള്ള ഘട്ടങ്ങൾ, അതിനുശേഷം നമ്മുടെ നാട്ടിൽ നടത്തപ്പെട്ട ഹർത്താല്, അത് രാഷ്ട്രീയ മുതലെടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ സർക്കാർ പെരുമാറിയോ, ഇവർക്ക് പരിക്കേറ്റോ സത്യം, അതോ റേഞ്ച് ഐ ജി മനോജ് കൊടുത്ത റിപ്പോർട്ടാണോ? ശ്രീ ബിനു, ഞാൻ സൂചിപ്പിച്ചല്ലോ ഇതിന്റെ പരിപൂർണമായ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ നിലയുറപ്പിക്കുന്നത് ജിഷ്ണുവിന്റെ അമ്മയോടൊപ്പം തന്നെയാണ്. അതിൽ നിന്ന് വേർതിരിച്ചെടുത്തുകൊണ്ട് മറ്റൊരു വാദം ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം തെറ്റിദ്ധാരണാജനകമായിരിക്കുമെന്ന പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണത്. അപ്പോൾ ജയിക്കിനെ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ പരസ്യം സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്ന് ഏറ്റവും കുറഞ്ഞത് SFI എങ്കിലും വിശ്വസിക്കുന്നു. അത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു യുവ നേതാവിന് പറയാനുള്ള പരിമിതിയായി കണ്ടുകൊണ്ട് ഞാൻ അതവിടെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു പരസ്യമായി ശ്രീ ജയിക്ക് സി തോമസ് അംഗീകരിച്ചിരിക്കുന്നു. നല്ല കാര്യം. ശ്രീജിത്ത് ചേരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന്. ശ്രീജിത്ത്, ഈ പരസ്യം, അത് അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കേൾപ്പിക്കുകയും ചെയ്തു, ഇത് കുടുംബത്തെ മനഃപൂർവ്വം അപമാനിക്കുകയും നിങ്ങൾ അസത്യപ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായി മാറുകയാണോ? ഈ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നടപടി ആ തരത്തിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ ലക്ഷങ്ങൾ ചെലവഴിച്ച് നൽകിയ പരസ്യത്തിന്റെ ആദ്യ 8 ഖണ്ഡിക നിങ്ങൾ പരിശോധിക്കൂ. ഈ ചർച്ചയിലൂടെ ഉൾപ്പെടെ, വിനു സാറിന്റെ ചർച്ചയിൽ ഉൾപ്പെടെ, ഞാൻ നിരവധി പ്രാവശ്യം 3 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് 8 ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സർക്കാർ ഞങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു തന്നു, നിരവധി നീതികരമായ കാര്യങ്ങൾ ചെയ്തു തന്നു. ഇത് ഇതിനോട് ആരാണ് വിയോജിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു പരസ്യം കൊടുത്തത്? ഇതിന്റെ ആദ്യ 8 ഖണ്ഡികകളും ഞങ്ങൾ പണം കൊടുക്കാതെ തന്നെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സർക്കാരിന് വേണ്ടി സംരക്ഷണം ചെയ്തതാണ്. ഇതിന് വിരുദ്ധമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അതിനുശേഷം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി, ഈ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ചതാണ്, 6 പേരാണ് ബന്ധുക്കളായി വന്നതെന്ന് കാണുന്നു. നിങ്ങൾ വന്നത് 6 പേരാണോ ബന്ധുക്കളായി വന്നത്? ഞാൻ അവിടത്തേക്കാണ് പോകുന്നത്.
ഒൻപതാം ഖണ്ഡിക മുതൽ ബാക്കി മുഴുവനും പച്ചക്കളവും വസ്തുതാവിരുദ്ധവുമാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ കേസ് കൊടുക്കാൻ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകർ തയ്യാറാകണം. എന്താണെന്ന് പറഞ്ഞാൽ നാം നികുതി പണമാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ഇതിൽ പറയുന്നത് മഹിജയോടൊപ്പം 6 പേർ വന്നു എന്നാണ്. നേരത്തെ മഹിജ ഇച്ചിരി ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഞങ്ങളെ, ഞങ്ങളുടെ പ്രദേശത്തെ പാർട്ടിയുടെ സഖാക്കൾ യാത്രയപ്പ് നൽകിയതാണ്. സഖാക്കൾ രക്തഹാരം അർപ്പിച്ചാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. 14 പേരെയാണ് ഞങ്ങൾ പറഞ്ഞയച്ചത്. കള്ളവണ്ട് കയറിയല്ല ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നത്, റിസർവേഷൻ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ്. അത് 14 പേരുടെ റിസർവേഷൻ ടിക്കറ്റ് ഞങ്ങളെ കയ്യിലുണ്ട്. പോട്ടെ, 5ാം തീയതി ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളെ 3 പേരെ ആശുപത്രിയിലേക്കും ബാക്കി 11 പേരെ പോലീസ് കസ്റ്റഡിയിലും കൊണ്ടുപോയി. അവിടെ വിശദമായ വിലാസവും ബന്ധുത്വവും എഴുതി വെച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ പരിശോധിച്ച പോരെ, എത്ര പേരുണ്ടായിരുന്നു എന്നതിന് വസ്തുതാപരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ച ഈ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി അങ്ങേയറ്റം പരിഹാസ്യകരമാണ്. മഹിജയെ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് മഹിജയുടെ അടിവയത്തിൽ പരിക്കുണ്ട് എന്ന ഒരു വാർത്താക്കുറിപ്പ് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്? മഹിജയുടെ അടിവയത്തിൽ ഞങ്ങളെ ആരാണ് ചവിട്ടിയത്? എന്തൊക്കെ പരിഹാസ്യങ്ങളാണ്, എന്തൊക്കെ അപഹാസ്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥർ കാണിച്ചുവരുത്തുന്നതെന്നാണ് എനിക്ക് സംശയമുള്ളത്. എന്ന് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ശ്രീജിത്ത്. ഈ മാധ്യമങ്ങൾ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ, അതായത് ജിഷ്ണു കേസിൽ മുൻകൂർ ജാമ്യം നിലനിൽക്കെ കൃഷ്ണദാസിനെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തതിന് ഹൈക്കോടതി സർക്കാരിനെ ശകാരിച്ചിരുന്നു. അന്ന് മാധ്യമങ്ങളടക്കം സർക്കാരിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ശ്രീജിത്തിന് തന്നെ അറിയാം, ഞാൻ തന്നെ 2 ചർച്ചകൾ നയിച്ചിട്ടുണ്ട്. കോടതി പോലീസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ വിഡ്ഢിയാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞപ്പോൾ വിഡ്ഢികളാവുന്നത് ആര് എന്ന തലക്കെട്ടിലാണ് ന്യൂസ് അവർ ചർച്ച നടത്തിയത്. പിന്നെ പിറ്റേ ദിവസം അതേ ജഡ്ജി അതിനേക്കാൾ മോശമായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ കൃഷ്ണദാസിന്റെ കാവലാളുകൾ ആരാണ് എന്ന ചോദ്യമാണ് ന്യൂസ് അവർ ഉന്നയിച്ചത്. അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ അന്ന് സർക്കാരിനെതിരെയാണ് തിരിഞ്ഞതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? തീർത്തും അടിസ്ഥാന രഹിതമാണ്. മലയാളിയുടെ ഓർമ്മ ശക്തിയെ ചോദ്യം ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസ് വളരെ ശക്തമായി. വിനു സർ തന്നെ ഇത്ര ശക്തമായ നിലപാടെടുത്ത് ചർച്ച ചെയ്തു. കൂടാതെ മാതൃഭൂമി ന്യൂസിലെ വേണു, അദ്ദേഹം കോടതിയെ പോലും ഇത്രയധികം വിമർശിക്കാവോ എന്നുള്ള തരത്തിൽ, ഞങ്ങൾക്ക് പോലും തോന്നിക്കുന്ന തരത്തിൽ കേരളം നാണം കെട്ടു എന്നുള്ള തരത്തിലാണ് വിമർശനം ഉന്നയിച്ചത്. അതുകൊണ്ട് ഒരു മാധ്യമം പോലും ഈ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സർക്കാരിനെ വിമർശിച്ചിട്ടില്ല. ഇതൊന്നും കേരളം സർക്കാരിന്റെ ചെലവിൽ മറ്റൊരു കളവ് കൂടി പ്രചരിപ്പിച്ചു. അതാണ് സത്യം. ശ്രീജയ്ക്ക് ഈ പരസ്യത്തിലൂടെ നടക്കുന്ന മറ്റ് ദ്രോഹങ്ങളും ശ്രീജയ്ക്കിന് ബോധ്യപ്പെട്ട് കാണുമല്ലോ. ചോദ്യം ഈ പറഞ്ഞ 6 പേരെന്ന കളവ്, മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞ കളവ്, അങ്ങനെ ഈ പരസ്യത്തിലൂടെ സർക്കാരിന്റെ പണം, അതായത് ജനത്തിന്റെ പണം ഉപയോഗിച്ച് കൊടുത്ത പരസ്യത്തിലൂടെ ചെയ്ത മറ്റ് ദ്രോഹങ്ങളും ശ്രീ ജയ്ക്കിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശ്രീ വിനു, ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം, എനിക്ക് അതിനുള്ള അവസരം നൽകണം. ഞാനിപ്പോൾ പഴയ 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോഴിതാണ് ചർച്ച ചെയ്യുന്നത് എന്ന സ്ഥിരം പല്ലവി ഉപയോഗിച്ച് എൻ്റെ ചർച്ച മുടക്കല്ലേ? വേറൊന്നുമല്ല, ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പരസ്യം ജിഷ്ണുവിൻ്റെ അമ്മയുടേതായി ഇപ്പോൾ നിങ്ങൾ കേൾപ്പിച്ച ബൈറ്റ്, ഇത് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ടേക്ക് പോകുന്നത്. ആകെ മൊത്തത്തിൽ ഈ ചർച്ച ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പൊതുപ്രതീതി, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആ കുടുംബത്തോട് സമാനതകളില്ലാത്ത ദ്രോഹം ആ കുടുംബത്തോട് കാട്ടിയിരിക്കുന്നു. ഇതാണ് ഔട്ട്പുട്ടായി എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനൊരു പ്രീഡിസന്റായുള്ള ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇതേപോലെ ഉണ്ടായ ജിഷ്ണുവിൻ്റെ പോലെയുള്ള സമാനമായ ഒരു രക്തസാക്ഷിത്വം രജനീയ സാനന്ദിൻ്റെതായിരുന്നു. ഞാൻ അതിൻ്റെ ഭൂതകാല ചരിത്രത്തിലേക്ക് പോകില്ല, പെട്ടെന്നൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം. ആ രജനീയ സാനന്ദിൻ്റെ മരണത്തെ തുടർന്ന് നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു രജനീയ സാനന്ദിന് പൈസ ലഭിക്കാത്തത് കൊണ്ട് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് കേരളം ആകെ ഇതേപോലെ പൊതുസമൂഹം ഒന്നാകെ വലിയ സമരരംഗത്തേക്ക് ഇറങ്ങി വന്നു. അതെ, അന്ന്
ശ്രീ വിനു വന്ന് ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട്. ഒന്നാന്തര സമരമാണ് കേരളത്തിൽ നടന്നത്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തെ ഇളക്കി മറിക്കുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ അതിശക്തമായ സമരമായിരുന്നു നടന്നത്. അന്ന് പക്ഷെ പത്രപരസ്യം ഉണ്ടായിരുന്നില്ല. ശ്രീ വിനു, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ടി വി രാജേഷ് ആയിരുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി. ആ യെസ്, ഇല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അന്നത്തെ സർക്കാർ ഈ പെൺകുട്ടി സർക്കാർ ലഭിക്കേണ്ട സ്റ്റൈഫൻഡ് ഉൾപ്പെടെ ഈ പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെട്ട് ഫീസ് അടയ്ക്കാൻ പണമില്ലാതെ ഒരു പെൺകുട്ടി സ്വന്തം കോളേജിൽ നിന്ന് ഇറക്കിവിട്ട് മാനഹാനി മൂലം ഇനി എങ്ങനെ വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് നയിക്കുമെന്നത് വലിയ ചോദ്യചിഹ്നമായി മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് വന്ന എൻട്രൻസ് കമ്മീഷണർ കാര്യാലയത്തിന് മുകളിൽ നിന്നും താഴേക്ക് ആ സമരം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ യെസ്, ശ്രീ വിനു, ഞാൻ അതിലേക്കാണ് വന്നത്. പക്ഷെ അന്നത്തെ സർക്കാർ, പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ സഖാവും കൂടിയായിട്ടുള്ള ശ്രീജിത്ത് അടക്കം ഓർക്കണം, അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാവണം. അന്നത്തെ സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിപദം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ആര്യാടൻ മുഹമ്മദ്. എന്താ ആദ്യം പറഞ്ഞതെന്നറിയുമോ? രജനീയ സാനന്ദിന്റെ കാലിൽ കിടന്നിരുന്ന ചെരുപ്പ് വലിയ വരെയുള്ള ചെരുപ്പാണ്. ആ പെൺകുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു മന്ത്രിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു മന്ത്രിയും ഇന്ന് ജിഷ്ണുവിന്റെ രക്തസാക്ഷിത്വത്തോട് അങ്ങനെ പ്രതികരിച്ചില്ല. അതുകൂടാതെ ഈ പെൺകുട്ടിയുടെ മന്ത്രിസഭയിലാണ് ശ്രീ ജയ്. ശ്രീ വിനു, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതിലേക്കാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് കയറി ഇടപെട്ട് അതിന്റെ ഒരു തുടർച്ച കളയില്ലെന്ന് ഞാൻ ബോധപൂർവ്വം ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ രജനീയ സാനന്ദിന്റെ കാലിലെ ചെരുപ്പിന്റെ മൂല്യം, ആ പെൺകുട്ടിയുടെ കഞ്ഞികത്ത പരിശോധന തുടങ്ങി ഈ ഒരു രക്തസാക്ഷിത്വത്തെ അപമാനിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത ഭൂതകാല ചരിത്രം നമ്മുടെ നാട്ടിൽ കോൺഗ്രസിനും ഇന്ന് സമരം നടത്തുന്ന യു ഡി എഫിനും ഉണ്ട്. ഇതൊന്നും ഇപ്പോഴാരും ഓർക്കുന്നില്ല. ആ രജനീയ സാനന്ദിന്റെ ഒരു വീടില്ലായിരുന്നു ശ്രീ വിനു. ഇന്ന് ജിഷ്ണുവിന്റെ കുടുംബത്തിന്, ജിഷ്ണുവിന്റെ കൂടെ സർക്കാരായിട്ടുള്ള കേരളത്തിലെ സഖാ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം ാണ് സർക്കാർ അത്ര വലിയ സഹായം ചെയ്തു. 10 ലക്ഷം രൂപ കൊടുത്തതെടുത്ത് ഇനി ജിഷ്ണുവിന്റെ കുടുംബം മിണ്ടരുതെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. യു ഡി എഫിന്റെ കാലത്തെ സർക്കാരിന്റെ ചെയ്തികളെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല. കേരളത്തിൽ ആർക്കുമില്ല. അന്ന് ആ സമരം അതിശക്തമായി ഏറ്റെടുത്ത സംഘടന ഓർക്കണം ജിഷ്ണുവിന്റെ ഈ അവസ്ഥയും ഈ കുടുംബത്തോട് ഈ അമ്മയോട് നടത്തുന്ന സമീപനവും അതിന് നൽകുന്ന വിശദീകരണവും. ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ ജോസഫ് സി മാത്യു, ഇത് ഒരു വല്ലാത്ത ന്യായീകരണം. അല്ല, രജനീയ സാനന്ദിൻ്റെ മരണമുണ്ടായ സമയത്ത് എസ് എഫ് ഐ പ്രതികരിച്ചത് അതിശക്തമായിട്ടാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു, സുകുമാർ അഴിക്കോട് പറഞ്ഞത് കേരളം മരക്കുറ്റികളുടെ നാടല്ല എന്ന് തെളിയിച്ചു എന്നാണ്. അന്ന് അക്രമസമരം എന്ന് വിശേഷിച്ചപ്പോൾ അതായിരുന്നു ശ്രീ സുകുമാർ അഴിക്കോടിൻ്റെ പ്രതികരണം. അങ്ങനെ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് സംഘടന. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ സർക്കാർ ഇരിക്കുമ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ എസ് എഫ് ഐക്ക് പരിമിതിയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അവരെടുക്കുന്ന ഇപ്പോഴത്തെ നിലപാടിനെ ലോ കോളേജിലെ അന്നത്തെ സമരത്തെ പോലെ അല്ല, ലോ അക്കാഡമിയിലെ സമരത്തെ പോലെ അല്ല. ഇതിൽ ഞാൻ എസ് എഫ് ഐ ഇടപെടൽ നടത്തിയില്ലെന്നല്ല പറയുന്നത്. എസ് എഫ് ഐ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് പോസിറ്റീവാണ് അത്രത്തോളമെങ്കിലും. ശ്രീ പി ബി അംഗമായ ശ്രീ എം എ ബേബി വരെ മാറ്റി പറയുന്നിടത്ത് അവരെ പോലീസ് നടപടിയെങ്കിലും ന്യായീകരിക്കാൻ മുതിരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അല്പം പ്രതീക്ഷ നൽകുന്നതാണ്. അതേപോലെ തന്നെ ആ സ്ഥലത്തെ സംഭാഷണത്തിൽ ഏറ്റവും നാം അംഗീകരിക്കേണ്ട ഭാഗവും, അതേപോലെ തന്നെ ആ സ്ഥലത്തെ ഏരിയ കമ്മിറ്റി എടുക്കുന്ന ഒരു നിലപാടും തീർച്ചയായിട്ടും ഒരു അല്പം പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയും. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇവരെ ആശീർവദിച്ച് സമരരംഗത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഡി ജി പിയെ കണ്ടിട്ട് ഇതിൽ തീരുമാനമാകുന്നില്ലെങ്കിൽ സമരത്തിനിരിക്കാൻ വേണ്ടി അവിടുത്തെ പാർട്ടി സഖാക്കൾ രക്താഹാരം അണിയിച്ച് വിടുകയാണ്. അങ്ങനെ വിടുന്നതിനെക്കുറിച്ച് സർക്കാർ ചെലവിൽ ഇത് പറയുമ്പോൾ ഈ ധനസഹായത്തെക്കുറിച്ച് ഈ പരസ്യത്തിൻ്റെ അവസാനത്തെ ലൈനിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ധനസഹായത്തെക്കാൾ അധികം തുക ഈ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ബ്ലഡ് മണി പോലത്തെ കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാം. അത് പൊതുപണമാണ്, അതുണ്ടായ ഒരു കോമ്പൻസേഷനൊന്നും അല്ല അതെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ആ പ്രതികളെ ഇപ്പോഴും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. അത് പ്രതികളെ പിടിക്കുന്ന വിഷയം അതിൻ്റെ തലേദിവസം ഡി ജി പി തലത്തിൽ പ്രഖ്യാപിക്കുകയാണ് നാളെ പ്രതികളെ പിടിക്കാൻ ചെല്ലും. ഞാൻ ചോദിക്കുന്നത് ഈ ഷാജഹാനെയും ഷാജിർ ഖാനെയും പിടിച്ച് ജയിലിലിടാൻ ഇത്രയധികം തീവ്രത കാണിച്ച ഈ പോലീസിന് എന്തുകൊണ്ടാണ് ഇതിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതിരുന്നത്? അവരതിനുശേഷം ജാമ്യം എടുത്ത് പൊക്കോട്ടെ, പക്ഷേ ഈ സംഭവം ഉണ്ടായപ്പോൾ എന്തായിരുന്നു പോലീസിന്റെ പ്രതികരണം? ഇവരാരും ഓടി ഒളിച്ചില്ലല്ലോ.
ശ്രീ ബിന്ദുകൃഷ്ണ, ഈ പരസ്യത്തിലും സർക്കാർ അവകാശപ്പെടുന്നത് പോലെ പ്രതികളെ പിടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെ ഉടൻ പിടിക്കും. പക്ഷേ ഈ സംഭവം നടന്നത് ജനുവരി 1-ാം തീയതി 6-ാം തീയതിയാണ്. ഈ ആളുകളെ പ്രതി ചേർക്കുന്നത് ഫെബ്രുവരി 16-ാം തീയതിയാണ്. ഈ കൃഷ്ണദാസിനെയും സഞ്ജിത് വിശ്വനാഥിനെയും ഇനി പിടികിട്ടാനുള്ള 3 പ്രതികളെയും. അതിനുശേഷം ഈ അമ്മ പോലീസിന് മുന്നിൽ സമരം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് മുൻകൂർ ജാമ്യം നേടിയ ഈ കൃഷ്ണദാസിനെ പിടിക്കുന്നത്. അതിന് ഏതാനും ദിവസം മുന്നെയാണ് മുൻകൂർ ജാമ്യം നേടിയ സഞ്ജിത് വിശ്വനാഥിനെ പിടിക്കുന്നത്. അപ്പോൾ ഈ മുൻകൂർ ജാമ്യം നേടിയ പ്രതികളെ പിടിക്കുന്നതല്ലാതെ ആരെ പിടിച്ചുവെന്ന അവകാശവാദമാണ് ഇവർക്കുള്ളത്? ആ അർത്ഥത്തിൽ എന്ത് ന്യായീകരണമാണ് അതിനുള്ളത്? ഈ കേസിൽ ഒരു ന്യായീകരണവും ഈ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 5 വർഷക്കാലത്തേക്ക് നട്ടലും നാവും പണയപ്പെടുത്തി AKG സെൻ്ററിൽ അലമാരയെ വെച്ചിരിക്കുന്ന DYFI SFI കുറേ ന്യായീകരണങ്ങളുണ്ട് ഞങ്ങൾ ചെയ്ത് കാണുമെന്ന് പറയും. അതുപോലെ തന്നെ അധികാരത്തിൻ്റെ തിമിരം ബാധിച്ചിട്ടുള്ള ശൈലജ ടീച്ചറിനെ പോലെയുള്ളവർക്ക് അതൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകരും ഇത് ഓരോ ദിവസവും ഓരോ ചലനങ്ങളും ഈ കേസിൽ മനസ്സിലാക്കുന്ന പൊതുസമൂഹത്തിന് അത് പറയാൻ കഴിയില്ല. ഇവിടെ പറയുന്നില്ല രജനീസ് ആനന്ദിൻ്റെ കാലത്ത് ഞങ്ങൾ ഒരു പരിശോധന ആരും നടത്തില്ല, ആ കാര്യത്തിൽ സമരം നടന്ന സമയത്തൊക്കെ അനുഭാവപൂർണ്ണമായ സമീപന പൊതുസമൂഹം കോൺഗ്രസിൽ തന്നെ എത്രയോ പേര് ആ നിലപാടെടുത്തിട്ടുണ്ട്. ഒരു അതാണ് അതിശക്തമായ സമരമായിരുന്നു. ഓക്കെ, സമരങ്ങളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു, കാരണം സമരങ്ങളുടെ തീക്ഷ്ണ പാതകളിലൂടെയാണ് കേരള സമൂഹം രൂപവത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും ശരിയല്ല. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് യോജിച്ചത് പ്ലാറ്റ്ഫോമിലേക്ക് ശരിയല്ല. മാത്രമല്ല ശ്രീ MM മണി എന്ത് വൃത്തികേടാ പറഞ്ഞ, ആ മനുഷ്യന് മന്ത്രിയായിരിക്കാൻ യോഗ്യതയുണ്ടോ? കഥ കടച്ചിട്ട് വേറെ പണിയാന്ന് പറയുകയാണെന്ന് ഇങ്ങനെയുള്ളവരെയൊക്കെ മന്ത്രിയാക്കിയോ? കൊലപാതക കേസിൽ പ്രതി 1-2-3 പ്രതിയാ, എന്നിട്ട് ഇത്രയും നെറുകേട് പറയുന്ന ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനും ബാക്കി നേതാക്കന്മാരും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ശ്രീ വിനു ഇപ്പം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ടല്ലോ. 6-ാം തീയതി ആ കുട്ടി മരിക്കുന്നു, 16-ാം തീയതി വരെ കൃഷ്ണദാസ് അടക്കം ആ അമ്മയും ആ കുടുംബവും ഫെബ്രുവരി 16-ാം തീയതി കുടുംബവും എല്ലാവരും സുഹൃത്തുക്കളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു നെഹ്റു കോളേജിലെ ഇടിമുറികളിൽ ആ കുട്ടിയുടെ രക്തം വീണിട്ടുണ്ട്. മാനേജ്മെന്റ് ആ ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ളവർക്ക് മരണത്തിൽ പങ്കുണ്ട്. ഈ ഗവൺമെന്റ് അന്വേഷിച്ചോ? ശ്രീ ജോസഫ് തിമാത്തി പറഞ്ഞ അത് നമുക്ക് വിടാം, അത് പറ്റിപ്പോയ പാളിച്ചകൾ. പക്ഷേ മേനി നടിക്കരുത്, ഞങ്ങൾ എല്ലാവരെയും പിടിച്ചു. മുൻകൂർ ജാമ്യം കിട്ടിയവരെ മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. അതെ, മുൻകൂർ ജാമ്യം കിട്ടിയവരെ മാത്രമാണ് പിടിക്കുന്നത് എന്നൊക്കെ അമ്മ മഹിജ സമരത്തിന് വരുമെന്ന് പറയൂ, അതിൻ്റെ തലേന്ന് കൃഷ്ണദാസിനെ പിടിക്കുന്ന ഒരു നാടകം. ഇത് മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവത്തില്ല നാടകം ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് വരുന്നതിൻ്റെ തലേ ദിവസവും ഒരു പിടിക്കൽ നാടകം ഇരിങ്ങാലക്കൂടെ DYSP ഓഫീസിൽ. എന്നിട്ട് എന്താ ഇവിടെ ആ ജിഷ്ണുവിൻ്റെ അമ്മയിട്ട് ചവിട്ടി തേച്ചപ്പോൾ അവിടെ കൃഷ്ണദാസിന് കസേരയും കൊടുത്ത്? താൽക്കാലിക ജാമ്യം, ഈ ജിഷ്ണുവിൻ്റെ കേസിൽ ഈ കൃഷ്ണദാസിന് താൽക്കാലിക ജാമ്യം കിട്ടുന്നത് 15-ാം തീയതി നടന്ന ഒരു മീറ്റിംഗിന്റെ കാര്യം മറച്ചു വെച്ച് 16-ാം തീയതി വായിച്ചപ്പോഴാണ് പ്രോസിക്യൂട്ടർ നിശബ്ദനായിരുന്നു. അതാണ് ആ കത്ത് ഇങ്ങനെ കാണിക്കുന്നു, അത് വാങ്ങിച്ചൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിലെ ഡേറ്റ് മാറിയതാണെന്ന് പറയാൻ കേരളത്തിലെ പ്രോസിക്യൂട്ടർമാർക്ക് കഴിഞ്ഞില്ല. അവർ മിണ്ടാതിരുന്നു, കോടതി അത് വിശ്വസിച്ച് താൽക്കാലിക ജാമ്യം കൊടുത്തു, തുടർച്ചയായി മുഴുവൻ ജാമ്യവും കിട്ടി. കോടതി മുറിയിൽ ഒരു ദിവസമെങ്കിലും പോയിട്ടുള്ള ഒരു അഭിഭാഷകനാണെങ്കിൽ മറുഭാഗം ഒരു പേപ്പർ ഹാജരാക്കിയാൽ ആ നിമിഷം അത് വാങ്ങി നോക്കി വായിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ മറുപടിയായി പറയും. ഇതിനൊന്നും കൂടുതൽ പാരമ്പര്യമൊന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ CPM എടുക്കുന്നത് ഒന്നുകിൽ കാര്യം കൂടി ഉണ്ട്. സാധാരണ ഇപ്പോൾ എത്രയോ ആളുകൾ PG ജയരാജന് ജാമ്യം കൊടുക്കുമ്പോൾ ഉപാധി വെപ്പിച്ചു, പ്രോസിക്യൂഷൻ ആ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. ഈ MM മണിയുടെ കാര്യത്തിൽ ഉപാധി വെച്ചു, ആ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. ഈ കൃഷ്ണദാസിന് ജാമ്യം കിട്ടുമ്പോൾ അവിടെ മുൻകൂർ ജാമ്യം കൊടുത്തോളൂ, പക്ഷേ അയാൾ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ഉപാധി ആ കോടതിയിൽ പറയാൻ പോലും പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞില്ല. എങ്ങനെ ഉപാധി പറയും? ശ്രീ ബിനു ഓർക്കുന്നില്ലേ ഇവിടെ സ്വാശ്രയ സമരം നടന്നത്? സ്വാശ്രയ സമരം നടത്തിയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കുട്ടികളുടെ ഫീസ് ക്രമാതീത ഒരുപാട് 10-80% കൂട്ടിയപ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസും യുവ MLA മാർ സമരം ചെയ്ത സമയത്ത് MES ഡോക്ടർ ഫസൽ ഗഫൂർ അടക്കമുള്ളവർ ഈ ഏഷ്യാനെറ്റ് ചാനലിലടക്കം വന്നെന്ന് പറഞ്ഞു. ഇത് ഒരുപാട് ഫീസ് കൂടുതൽ, ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയതാ എന്ന് പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാക്കന്മാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നേതാക്കന്മാരുമായിട്ട് മാനേജ്മെന്റ് അസോസിയേഷൻ ചർച്ച നടത്തി ഫീസ് കുറയ്ക്കാൻ തയ്യാറാണെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ കണ്ടോൺമെന്റ് ഹൗസിൽ പോയി കാണുകയും ചെയ്തു. ശക്തമായ സമരം കേരളത്തിൽ ജിഷ്ണുവിന്റെ കാര്യത്ത് പ്രതിപക്ഷത്തുനിന്നുണ്ടാവാതിരുന്നതിൽ കൃഷ്ണദാസ് ബന്ധം അതിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ ഇടവേള ശേഷം തിരിച്ചെത്താം. ശ്രീ ജോസഫ് സി മാത്യു, മറ്റൊരു കാര്യം കൂടി പറയുന്നത്, പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ജിഷ്ണുവിന്റെ ബന്ധുക്കളെ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, അവർക്കെതിരെ കേസുമില്ലെന്നാണ്. ഇന്നലെയും നാം ചർച്ച ചെയ്തതാണ് ഷാജഹാന്റെയും ഷാജിർഖാന്റെയും മിനിയുടെയും ഒക്കെ കാര്യം. ഇന്നിപ്പോൾ അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നു. ഷാജഹാനെ 3 ദിവസം കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ പിന്നീട് വരുന്നത് കോടതിയുടെ അവധി ദിവസങ്ങളാണ്.
അതുകൂടി കഴിഞ്ഞാൽ എന്തായാലും 10 ദിവസം കഴിയാതെ ഷാജഹാൻ പുറത്തിറങ്ങില്ല എന്ന അവസ്ഥയുണ്ടാകും. യഥാർത്ഥത്തിൽ ഇനി അന്വേഷിക്കാനില്ലാത്ത ഗൂഢാലോചനയിൽ കസ്റ്റഡിയിൽ വാങ്ങി ഈ പീഡനം തുടരാനുള്ള തന്ത്രമായി ശ്രീ ജോസഫ് സി മാത്യു അതിനെ കാണുന്നുണ്ടോ? വിനു, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബന്ധുക്കളല്ലാത്തവർ എന്നൊരു വേർതിരിവ് എനിക്ക് മനസ്സിലാകുന്നേയില്ല. നേരത്തെ ജയിക്ക് പറഞ്ഞ പോലെ ജിഷ്ണു ഞങ്ങളുടെ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുവാണ്. ആ ജിഷ്ണു ബന്ധുവല്ല, ജിഷ്ണുവിനെ അന്യനായി കാണണമെന്ന് ഇവർ പറയുന്ന ആ ഒരു രാഷ്ട്രീയം എനിക്ക് മനസ്സിലാകുന്നേയില്ല. അത് CPM ഇങ്ങനെയാണ് പറയുന്നത്, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വിളിച്ച് പഠിപ്പിച്ചതാണ്, എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പറയുക എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതൊരു മനുഷ്യത്വം ഇല്ലാത്തൊരു ഒരു വാക്കാണ് PRD പരസ്യത്തിലൂടെ വന്നിരിക്കുന്നത്. രണ്ട്, ഇതിൽ അവരോട് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം. ശ്രീ ഷാജർഖാനോടും ഷാജഹാനോടും നമ്മൾ തോക്കുസ്വാമി എന്ന് പറയുന്ന ആളിനോടും വിളിച്ചു വരുത്തി DGP ഓഫീസിൽ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് വിളിച്ചു വരുത്തിയ ശേഷം പിടിച്ചകത്തിട്ടു എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കേസുകൾ സത്യത്തിൽ ഈ പബ്ലിക് ഡൊമൈനിൽ നിന്ന് ആൾക്കാർ പിരിച്ച് ഈ കേസ് നടത്തേണ്ടതാണ്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള കേസ് നടത്തേണ്ടതാണ്. നിങ്ങളിതിലെ കുറേ തെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഈ ബന്ധുക്കളല്ലാതെ പിടിച്ചുകൊണ്ടുപോയത് അത് ജയിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ബന്ധുക്കളല്ലാതെ പിടിച്ചുകൊണ്ടുപോയതിൽ ഒരു BJP പ്രവർത്തകനുണ്ടായിരുന്നു, അദ്ദേഹത്തെ വൈകിട്ട് വിട്ടയച്ചു. അപ്പോൾ എന്താണ് ഈ അകത്ത് കിടക്കുന്നവരുടെ അയോഗ്യത? അവർ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ CPMൻ്റെയും സർക്കാരിൻ്റെയും ജോലി BJPക്ക് ആളെ കൂട്ടിക്കൊടുക്കലാണോ? അത് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ശ്രീ സുരേഷ് ഗോപി എങ്ങനെയാണ് BJPയുടെ MP ആയിട്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. VS അച്യുതാനന്ദന് വേണ്ടി മലമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വന്ന് പ്രചരണം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാനും അവിടെ മലമ്പുഴ ഉണ്ടായിരുന്നു. ഈ ഇദ്ദേഹത്തിന് ഒരു ക്ലിയറായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എങ്ങോട്ട് വേണേലും പോകാം. അങ്ങനെയുള്ള ഒരുപാട് പേര് രാവിലെ CPM, വൈകിട്ട് BJP, അതൊക്കെ നമ്മളും കണ്ടു. പക്ഷേ ഇദ്ദേഹത്തിന് പറ്റിയ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുയായികളായ കുറേ പേർ സമരം നടത്തിയപ്പോൾ എനിക്കും വേണം ഒരു പിടി, അദ്ദേഹം ചാനലിൽ പറഞ്ഞ വാക്കാണ്, എനിക്കും വേണം ഒരു പിടി എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയിലേക്ക് പോയത്. ഇങ്ങനെ നമ്മൾ ഈ അധികാരത്തിൻ്റെ ഗർവ് കാണിക്കുമ്പോൾ, ഫാസിസ്റ്റായിട്ട് ഇടപെടുമ്പോൾ സംഭവിക്കുന്നത് എല്ലാവരും മിണ്ടാതെ വീട്ടിൽ കയറിയിരിക്കുമെന്നല്ല. വിജയമാഷ് അവിടെയാണ് പറഞ്ഞത്, പുറത്താക്കുന്നവരെ സ്വീകരിക്കാൻ ആരാണ് പുറത്ത് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ ആളെ BJPയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്ഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. നേരത്തെ നമ്മൾ ശ്രീ MM Mani കാര്യം പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇടുക്കിയിൽ വെച്ച് ഒരു കോളേജിലെ പ്രിൻസിപ്പാളിനെ കുറിച്ച് ഇതേ പരാമർശം അദ്ദേഹം നടത്തിയതാണ്. അപ്പോൾ വനിതകളെ താറടിക്കാൻ വേണ്ടി ഇത്തരം പരാമർശം നടത്തി അന്ന് ഇത് കേരളം പ്രതികരിച്ചതാണ്. പാർട്ടി അന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതേ തെറ്റ് ആവർത്തിക്കില്ലായിരുന്നു. അദ്ദേഹം നാളെയും ആവർത്തിക്കും. പാർട്ടിയിലെ നടപടിയും ശിക്ഷണവും ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും അത് അനാവശ്യമായിട്ടാണെന്നാണ് എൻ്റെ ആക്ഷേപം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു വിഭാഗത്തിന് ഇല്ല എന്നുള്ളത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അവർക്കെന്തും ചെയ്യാം, അവർക്കെന്തും പറയാം. അങ്ങനെ കറക്ഷൻ ഇല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് പാർട്ടി വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നീ എന്തിനാ ഇത് പറയുന്നതെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ. എനിക്കിപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. BJPയും കോൺഗ്രസ്സും എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ ഓപ്ഷൻ്റെ മുന്നിൽ ഫാസിസത്തെ ഫാസിസം കൊണ്ട് നേരിടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. വളരെ മുതിർന്ന ഒരു നേതാവ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നേതാവിൻ്റെ പേരിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ബംഗാളിലൊരു എതിർപ്പിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ പാർട്ടി ഇത്രയും തകരില്ലായിരുന്നു. ഇങ്ങനെ അച്ചടക്കത്തോടു കൂടിയിരിക്കുന്നത് ചീമുട്ടകളാണ് എന്ന് പറഞ്ഞ വിജയൻ മാഷിൻ്റെ വാക്കുകൂടി ഓർക്കുക. ഇത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ശ്രീമതി ബിന്ദുകൃഷ്ണ, നിങ്ങൾ വനിതാ കോൺഗ്രസിൻ്റെ 3 നേതാക്കൾ നാളെ മുതൽ തിരുവനന്തപുരത്ത് അനിശ്ചിതകാല നിരാഹാരം തുടങ്ങുകയാണെന്ന് കേട്ടു. അത് എന്തിനാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഈ ജിഷ്ണു പ്രണോയിയുടെ കുടുംബം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ, ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉന്നയിക്കുന്ന തികച്ചും ന്യായമായ ആവശ്യമാണ്. അവർക്ക് ഈ സർക്കാർ നീതി നിഷേധിക്കുകയാണ്. അതിന് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരോടൊപ്പമാണ്, ഞങ്ങൾ ഇരയോടൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുകയാണ്. ഏറ്റവും അവസാനം ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും, അമ്മയും സഹോദരിയും അടക്കമുള്ളവർ ജീവൻ പണയം വെച്ച് ന്യായത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. ആ സമരം നിങ്ങളുടെ സമരം, ആ അനിശ്ചിതകാല ഉപവാസമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ കുടുംബത്തിന് രാവും പകലും ഈ സെക്രട്ടേറിയറ്റ് നടയിൽ, ഈ പൊതു റോഡിൽ, ഇത്രേ ഈ സർക്കാർ വന്നിട്ട് ഇത്രയും കാലത്തിനിടയിൽ ചുരുങ്ങിയ കാലത്തിൽ ഞങ്ങളെ, ഞങ്ങൾ 3 പേരും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഡിമാൻഡുകൾ സർക്കാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ രാവിലെ മുതൽ ഉപവാസ സമരം ആരംഭിക്കും. സമരത്തിന്റെ പല രൂപങ്ങളിലേക്ക് അത് പോവുകയാണ്. ഇനി വനിതകളുടെ സമരമാണ് അനിശ്ചിതകാല സമരം.
ശ്രീ ബിനു, ഇവിടെ ഞാൻ ഇതിനകത്ത് ഒരു അനീതി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ പ്രയാസപ്പെടില്ല. ബിന്ദു കൃഷ്ണയ്ക്ക് സ്വാശ്രയ കോളേജ് ഫസൽ ഗഫൂറുമായിട്ട് നടത്തിയ ചർച്ചയുടെ വിശദാംശം വരെ പറയാൻ സമയം കൊടുത്തു. ജോസഫ് സി മാത്യുവിനൊക്കെ സമയം കൊടുത്തു. എനിക്ക് ആ സമയം നിങ്ങൾ തന്നില്ല. ഞാൻ എന്തായാലും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ കേസിൽ സർക്കാർ എടുത്ത ന്യായമായ നടപടികളെ കുറിച്ചാണ് ഇവിടെ ശ്രീ ബിന്ദുകൃഷ്ണ എസ് എഫ് ഇക്കാരുടെ നട്ടലിനെ സംബന്ധിച്ചൊക്കെ പരിഹാസത്തോടു കൂടി ചോദിച്ചു. ഞാൻ അതേ പരിഹാസത്തോട് തിരിച്ചൊന്നും ചോദിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രീമതി ബിന്ദുകൃഷ്ണയ്ക്ക് ഉറപ്പ് നൽകാം, AKG സെൻ്ററിന് അലമാരിക്കകത്തല്ല എസ് എഫ് ഇക്കാരുടെ നട്ടലുള്ളത്. സ്വന്തം പാർട്ടിയുടെ നേതാവ്, അതായത് KPCC പ്രസിഡന്റ് ആർത്തോ മസുദ്ദിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ മിണ്ടാതിരുന്ന വനിതാ നേതാവിൻ്റെ നട്ടലിനെ കുറിച്ചാണെങ്കിൽ ആ നട്ടൽ എസ് എഫ് ഇക്കില്ല. അത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ അതിനോട് കമൻറ്റ് ചെയ്യാനുള്ളൂ. ഇവിടെ ജിഷ്ണുവിൻ്റെ കേസിൽ ഈ എല്ലാ പത്രമാധ്യമങ്ങളും, ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പേരെടുത്തൊന്നും പറയുന്നില്ല, 80% മാധ്യമങ്ങളും പ്രമുഖ കോളേജായിരുന്നു. കൃഷ്ണദാസ് എന്ന് പറയുന്നത് പ്രമുഖ കോളേജിന്റെ നേതാവായിരുന്നു. എല്ലാ മാധ്യമങ്ങൾക്കും ഞങ്ങൾ SFI സമരം നടത്തിയതിനു ശേഷമാണ് ആ പ്രമുഖ കോളേജിന്റെ പേര് നെഹ്റു കോളേജ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം മാധ്യമം പേരെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസിൽ അത് നെഹ്റു കോളേജും അതിന്റെ ഉടമ കൃഷ്ണദാസുമായിരുന്നു. മുഴുവൻ യൂട്യൂബിലുണ്ട്. ഒരൊറ്റ തെളിവുണ്ടെങ്കിൽ, പ്രമുഖ കോളേജ് എന്ന തെളിവുണ്ടെങ്കിൽ കാണിക്കൂ, എന്നിട്ട് വെല്ലുവിളിക്കൂ. 80% ഞാൻ ശ്രീ 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 വിനു, നിങ്ങളുടെ കൂടെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള മാതൃഭൂമിയിലെ ശ്രീ ഹർഷൻ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റാണ്. നിങ്ങളുടെ ചാനലിന്റെ പേരെടുത്ത് പറഞ്ഞില്ലല്ലോ. 80% പത്രമാധ്യമങ്ങളും പ്രമുഖ കൃഷ്ണദാസിന്റെ പേര് പറയാം. ശ്രീ ജെയ്ക്സി തോമസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ന്യൂസ് അവർ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നേരെ